രക്ഷകർത്താക്കളെ വിദ്യാർത്ഥികളെ ഈ ഈ ഒരു കാലഘട്ടം ം ഈരവസ്ഥ ഈയൊരു മാസം മാസം നമ്മളെല്ലാവരും മേൽ ടെൻഷൻ അടിക്കുന്ന ഒരു അവസ്ഥയാണ് വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷത്തിലെ പ്രാധാന്യമർഹിക്കുന്ന എക്സാമിലേക്കാണ് അവർ കടന്നുകൊണ്ടിരിക്കുന്നത് താൻ ജയിക്കുമോ അതോ പരാജയപ്പെടുമോ മാർക്ക് കുറഞ്ഞു പോകുമോ അടുത്ത സെക്ഷനിലേക്ക് തനിക്ക് കടക്കാൻ കഴിയുമോ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും മോഹങ്ങളുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ തന്റെ പ്രിയപ്പെട്ട മക്കൾ ലക്ഷങ്ങൾ ചെലവാക്കി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ പഠനത്തിലെങ്ങാണോ പരാജയപ്പെട്ടു പോകുമോ എന്റെ മക്കൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം മറന്നു പോകുമോ ടെൻഷൻ അടിച്ച് എഴുതാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മക്കൾ എത്തുമോ എത്തുമോ ജനങ്ങൾക്കുമ്പിൽ മക്കൾ പരാജയപ്പെട്ടു പോയെന്നുള്ള വാർത്തകൾ ദുഃഖിക്കേണ്ട അവസ്ഥയിലേക്ക് മാറുമോ അങ്ങനെ പല പല ചിന്തകളിൽ മാതാപിതാക്കളും വിദ്യാർത്ഥികളും വല്ലാതെ ആശങ്കയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലേക്കാണ് നാമക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ എല്ലാം വീഡിയോയുടെ താഴെ വന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം കമന്റ് വന്നിട്ടുള്ളത് എന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ അവസാനത്തെ കടമ്പയാകുന്ന എക്സാമിലേക്ക് അവർ എടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അത് ആരക്കണം എന്റെ മകനൊന്ന് ജയിച്ചു കാണാൻ എന്റെ മകളൊന്ന് ജയിച്ചു കാണാൻ അവർ നല്ല രൂപത്തിൽ പഠിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ തെരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ അവർ കഷ്ടപ്പെടാതിരിക്കാൻ മാന്യമായിട്ടുള്ള തൊഴിൽ നേടാൻ മാന്യമായിട്ടുള്ള ശമ്പളം വാങ്ങുന്ന ഒരു ജോലിയിലേക്ക് അവർ സ്ഥിരപ്പെടാൻ ആരക്കണം ഇത് കണ്ടിട്ടാണ് നമ്മൾ അതിലേക്ക് തന്നെ ഈ പ്രാവശ്യം പ്രധാനമായിട്ടൊരു വിഷയമായി തന്നെ എടുത്തിട്ടുള്ളത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മഹാന്മാക്കൾ കാലങ്ങൾക്ക് മുമ്പേ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എക്സാമ്പിൾ ജയിക്കേണ്ട ചില പൊടിക്കൈകൾ കൈകൾ ഇത് ഒന്നും പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നേരെ ഇത് ഇക്കർ ജയിക്കാം എന്നല്ല അതിന്റെ ഉദ്ദേശം ഉദ്ദേശം നമ്മൾ ടെക്സ്റ്റിൽ നോക്കി നമ്മൾ അത്യാവശ്യം പഠിച്ചു എന്നാൽ നമുക്ക് കുറച്ച് മെമ്മറി കുറവാണ് ബുദ്ധി ബുദ്ധി നിലനിൽക്കുന്നല്ല ഓർമ്മ ശക്തി ഉള്ളവരാണ് പഠിച്ചത് മറന്നു പോകുന്നു അല്ലെങ്കിൽ പഠിച്ചത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നല്ല രൂപത്തിൽ എഴുതാൻ കഴിവുണ്ടാകുകയില്ല ഒരു വിഭ്രാന്തി വല്ലാത്തൊരു അസ്വസ്ഥത ഒരു ടെൻഷൻ ഇതൊക്കെ മാറി കിട്ടാൻ ഈ ദിക്കറുകൾ ഓരോ വിഷയത്തിനും വേണ്ടി പ്രത്യേകം പ്രത്യേകം ദിക്കറുകൾ ഇൻഷാല് ഒന്ന് രണ്ടു വീടിയായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു താല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അള്ളാഹു താല ഈ മഹത്വത്തിന്റെ മാസത്തിന്റെ പറക്കത്ത് കൊണ്ട് വലിയ വിജയം അനുഗ്രഹിക്കട്ടെ തന്നനുഗ്രഹിക്കട്ടെ ആമീനി ആലമീൻ ഒന്നാമതായി മഹാത്മാക്കൾ എടുത്തു പറയുന്നത് നിങ്ങൾ പഠിച്ചത് മറക്കാതിരിക്കാൻ എക്സാമിൽ ഉന്നതമായ വിജയം ലഭിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമിലെ അലം ഒരാൾ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഫർ നിസ്കാര ശേഷവും ശേഷവും അദ്ദേഹം പതിവാക്കി ഏഴ് തവണ ഓതിയിട്ട് നെഞ്ചിലേ കൂതിയാൽ അദ്ദേഹത്ത് പഠിക്കുന്ന വിഷയം അദ്ദേഹം മറന്നുപോകൂല അതായത് നമ്മുടെ മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടമാണ് ഞാൻ പഠിച്ചതൊക്കെ അങ്ങ് മറന്നുപോകുകയോ എന്നത് എന്നത് എന്നാൽ എക്സാം പ്രഖ്യാപിച്ചത് മുതൽ അലം നഷറഹ സൂറത്ത് ഏഴ് തവണ പാരായണം ചെയ്ത് തന്റെ നെഞ്ചിലെ കൂതിയാൽ അള്ളാഹുത്താല ആ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം നൽകും അള്ളാഹുത്താല തോഫിക്ക് നൽകട്ടേം നൽകട്ടെ إن رفعنا سورة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عناك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب ഈ ഈ രൂപത്തിൽ നമ്മൾ എല്ലാവരും മോദി പതിവാക്കി അള്ളാഹു എന്ന പ്രയാസത്തെ തൊട്ട് നമ്മളെ കാത്തി ലക്ഷിക്കും അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ അതുപോലെ മഹാനായ ആഷൽ അസൻ അള്ളാഹു സ്വലാത്തുണ്ട് ആ സ്വലാത്ത് എല്ലാ ഫർദ്ദ നിസ്കാര ശേഷവും നാല് തവണയും ഏറ്റവും പ്രധാനപ്പെട്ട പാതിരാത്രിയുള്ള സുബഹിനെ തൊട്ട് മുമ്പുള്ള പ്രധാനമായിട്ടുള്ള തഹജ്ജു നിസ്കാരത്തിന്റെ സമയത്തിൽ ഒരാൾ ഈ സ്വലാത്തിനെ പതിവാക്കി ഏഴ് തവണ പാരായണം ചെയ്താൽ അതുപോലെ തന്നെ പരീക്ഷാ ഹാളിലേക്ക് കടന്നു അതിനുശേഷം ഒരു പന്ത്രണ്ട് തവണ ഈ സ്വലാത്തിനെ ഒരാൾ പാരായണം ചെയ്താൽ മൂന്ന് സമയങ്ങൾ ചെയ്യണം ഒന്ന് തഹജുദിന്റെ സമയത്ത് നിസ്കാ തെഹജ് നിസ്കാരം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത് എപ്പോഴാണ് എല്ലാ നിസ്കാര ശേഷവും നാല് തവണ നാല് തവണ പറന്നു നിസ്കാര ശേഷം മൂന്നാമതോ എക്സാം ഹാളിലേക്ക് കടന്നതിന് ശേഷം പന്ത്രണ്ട് തവണ ഈ സ്വലാത്ത് പതിവാക്കിയാൽ അള്ളാഹു മനുഷ്യനെ പരാജയപ്പെടുത്തൂല എന്ന് മഹത്തുക്കൾ കിതാബുകൾ രേഖപ്പെടുത്തുന്നത് കാണാം കാണാം എന്താണ് അള്ളാഹു محيي النفوس صلاه تسعدنا بها في جميع الدروس وعلي اله وصحبه وسلم സ്വലാത്ത് ഒരാൾ പരീക്ഷയുടെ സമയങ്ങളിൽ ഈ പറഞ്ഞ മൂന്ന് സമയങ്ങളിൽ പതിവാക്കിയാൽ അള്ളാഹു ആ മനുഷ്യന് പരാജയം നൽകില്ലെന്ന മഹത്വക്കൾ കിതാബുകൾ രേഖപ്പെടുത്തുന്നത് കാണാം കാണാം അതുപോലെ തന്നെ മൂന്നാമതായി മഹത്തുക്കള് പഠിപ്പിക്കുന്നു പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽ സൂറത്തുൾവാക് ആയിലെ പത്ത് പതിനൊന്ന് ആയിരത്തു പതിനൊന്ന് പ്രാവശ്യം മോദി ഉറങ്ങിയാൽ അല്ലാഹു അദ്ദേഹം പഠിച്ച വിഷയത്തെ പിന്നെ മറപ്പിച്ച് കളിയില്ല രാത്രി വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു പഠിച്ചു പിറ്റേ ദിവസ രാത്രിയിൽ രാവിലെ എണീക്കുമ്പോൾ ടെൻഷൻ കാരണം പഠിച്ചത് മുഴുവൻ മുഴുവൻ മറന്നുപോയെന്നുള്ള എത്ര പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ കരച്ചുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചുകൊണ്ട് പഠിച്ചു പിറ്റേ ദിവസം രാവിലെ രാവിലത്തേക്ക് അത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ എത്ര കഷ്ടമുള്ള അവസ്ഥയാണ് മഹത്തുക്കൾ പറയുന്ന സൂറത്തുൽ സൂറത്തുൽവാക്യായാലെ പത്താമത്തായത് والسابقون السابقون بدل النعمة عَيَتَ أولئك المكربون ഈ രണ്ട് ആയത്ത് വളരെ ചെറിയ ആയത്തുകളാണ് സൂറത്തുൽ സൂറത്തുൽവാക്കുക കടങ്ങൾ വീടാൻ വേണ്ടി നമ്മൾ പതിവായോതിയാൽ കടം വീടുമെന്ന് അള്ളാഹു തേന അല്ലെങ്കിൽ കടക്കാനായിട്ട് മരിക്കൂലെന്നും അല്ലെങ്കിൽ കടമുള്ളവനായിട്ട് ദുനിയാവിൽ ജീവിക്കേണ്ടി വരില്ല എന്നും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച് സൂറത്തുൽ സൂറത്തുൽവാക്കുക ആ വാക്കയിലെ പത്ത് പതിനൊന്ന് ആയത്ത് ആരെങ്കിലും പരീക്ഷാ സമയത്ത് പതിവാക്കി അതിന്റെ തലേ ദിവസം ഉറങ്ങുമ്പോൾ ചെല്ലിയിട്ട് അള്ളാഹുതാല പകല സമയത്ത് അവൻ എണീക്കുമ്പോൾ അവൻ എടുത്തു വെച്ചു പഠിച്ചതിൽ ഒരു തരിമ്പ് പോലും മറക്കാത്ത രൂപത്തിലേക്ക് അള്ളാഹുതാല അതിശക്തമായ ബുദ്ധി അവന് നൽകുമെന്നും ഓർമ്മ ശക്തി കൊണ്ട് അവൻ അനുഗ്രഹിക്കുമെന്നും മഹാത്മാക്കളെ രേഖപ്പെടുത്തുന്നത് കാണാം പിന്നെയോ 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 മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പരാതിയാണ് മക്കള് പഠിക്കാനിരിക്കുന്നില്ല പഠിത്തത്തോട് താല്പര്യമില്ല പഠിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് മക്കൾ ഉറക്കം വരുന്നു അതുകൊണ്ട് തന്നെ പഠിത്തം പാതി വഴിയിൽ മറന്നു പോകുന്നു അല്ലെങ്കിൽ പഠിത്തത്തിൽ എന്റെ മക്കൾ അശ്രദ്ധരാണ് എന്നാർക്കെങ്കിലും മക്കളെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള പവിത്രമായിട്ടുള്ളൊരു സ്വലാത്ത് മഹത്വക്കൾ ഈ സ്വലാത്ത് പഠിക്കാൻ കുട്ടികൾ തുടങ്ങുമ്പോൾ ഈ സ്വലാത്ത് പതിവാക്കിയാൽ ശൈതാനത്ത് കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാകൂല അതുപോലെ നമ്മുടെ മക്കൾ കണ്ണേറി കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകൂല നമ്മുടെ മക്കൾക്ക് ൂല പതിവാക്കിയിട്ട് ഇത് സ്വലാത്ത് ജല്ലിയാൽ പഠിക്കുന്നതിനുള്ള മടിപ്പും മുഷിപ്പും താൽപ്പര്യമില്ലായ്മയും അല്ലാഹു മാറ്റി നൽകും ഏതാണ് സ്വലാത്ത് മഹാത്മാക്കള് അമ്മിംസലിം ബിഹാർ في جميع الدروس وعلى آله وصحبه وسلم اللهم اجعل دروسنا في كل عام أوله صلاحا وأوسطه فرا فلاحا وآخره نجاحا

നമ്മുടെ മക്കൾക്ക് പഠനത്തോടുള്ള താല്പര്യമില്ലായ്മ മാറി മാറി അവര് നല്ല രൂപത്തിൽ നാളേക്കൊരു വിജയം കിട്ടുന്ന രൂപത്തിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇല്ലാത്തവനും തന്റെ മക്കൾ എന്നെ പോലെ ആകരുതെന്ന് കൊതിച്ചുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി ചിലവാക്കുന്ന പഠിത്തത്തിന് വേണ്ടി ചിലവാക്കുന്ന പണം നഷ്ടം വരൂല്ല നമ്മുടെ മക്കൾ ആത്മാർത്ഥമായി പഠിക്കും പിന്നെ ദിക്കലികൾ ഞാൻ മെല്ലെ മെല്ലെ ചെല്ലാൻ കാരണം ആർക്കും െങ്കിലും അത് എഴുതി എഴുതിയെടുത്തുവിട്ട് മക്കൾക്ക് വേണ്ടി ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരും ഉപ്പന്മാരും മക്കളുണ്ടാകാം അവർക്ക് അത് വ്യക്തമായി എഴുതി എഴുതിയെടുക്കാനാണ് ഞാനത് മെല്ലെ തന്നെ ആ വിഷയം പറയുന്നത് പിന്നെയോ പിന്നെയോ മറ്റൊരു സ്വലാത്ത് മഹത്വക്കള് പഠിപ്പിക്കുന്നുണ്ട് ഈ സ്വലാത്ത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പതിവാക്കിയാൽ അഭാരമായിട്ടുള്ള അറിവും പരീക്ഷയിൽ ഉന്നതമായ വിജയം ലഭിക്കുമെന്ന മഹത്വക്കൾ രേഖപ്പെടുത്തുന്നു കാണാം ഈ പറയുന്ന നിസ്സാരമായി നമ്മൾ പഠിക്കുന്ന എസ് എ പോലെ വിശാലമായിട്ടുള്ളതല്ല ഒരുപാട് വിഷയങ്ങളല്ല അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ചേർക്കുന്ന സ്വലാത്തുകളാണ് ഈ സ്വലാത്തുകൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പാരായണം ചെയ്താൽ അതിശക്തമായിട്ടുള്ള ബുദ്ധി കാരണം പണ്ടത്തെ കാലത്തെ മഹാത്മാക്കൾ അത്രമാത്രം അപാര ബുദ്ധിയുള്ളവരായിരുന്നു മഹാനായി മാം ചെറു पत्ते ले कुरान हिफला किया लान ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയിട്ടുള്ളതാണ് നമ്മൾക്ക് ഒരുപക്ഷെ സംശയമുണ്ടാകും എങ്ങനെയാണ് ഇത്രമാത്രം ഇവർക്ക് ബുദ്ധി ബുദ്ധിയുണ്ടായിട്ടുള്ളത് അവരിങ്ങനെയുള്ള മഹത്വക്കളുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതും വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും പതിവാക്കി ഓതുമ്പോൾ അള്ളാഹുഅല അതിശക്തമായ കൂർണബുദ്ധി കൊണ്ട് അവർ അള്ളാഹുഅല അനുഗ്രഹിക്കും അതേ ബുദ്ധിയെങ്കിലും നമുക്കില്ലെങ്കിലും നമ്മുടെ എക്സാമിലേക്ക് ജയിക്കാനുള്ള അതുല്യമായിട്ടുള്ളൊരു കഴിവ് ഒരു പിന്തുണ പിന്തുണ ഒരു സ്വലാത്ത് ഒരിക്കലും എക്സാമിൽ പരാജയപ്പെടാത്ത സ്വലാത്ത് ഏതാണ് ആ സ്വലാത്താണ് അള്ളാഹു മുഹമ്മദിൻ മദീൻ وآله واذهب غرل قلبي بجاهه احفظ عقلي ولبي فانت الله ربي ونعم رب ربي ونعم حسب حسبي وآله وصحبه وسلم ഈ സ്വലാത്ത് പതിവായി ചൊല്ലിയാൽ അല്ലാഹു പരാജയം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ മക്കളെ ഞങ്ങളുടെ എല്ലാ മക്കളെയും നീ ഉന്നത വിജയം നൽകണം അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്വലാത്തുകളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും അതും കൂടെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എക്സാം എന്ന നാളെയൊക്കെ അവരുടെ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന അവസ്ഥയിലാണ് നീ ഉന്നത വിജയം നൽകണം റഹ്മാനെ ഇൻഷാല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം എന്റെ പ്രിയപ്പെട്ട നിങ്ങളോട് പറയാനുണ്ട് ഇതൊക്കെ നടക്കുന്നത് ഹബീബിയ ഇസ്ലാമിക് സെന്റർ ഓച്ചിറ മേമന എന്ന സ്ഥലത്തുള്ള ഒരു കൊച്ചു സ്ഥാപനത്തിൽ നിന്നാണ് ഈ സ്ഥാപനം അലഹമില്ല അള്ളാഹുവിന്റെ തോഫി കൊണ്ട് ഏകദേശം അമ്പതിലേറെ കുട്ടികൾ കിതാബുകളും ഓതി പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞ്ചിലേറെ പ്രിയപ്പെട്ട പ്രായമുള്ള ഉമ്മമാർ നാല്പത്തഞ്ചും അമ്പതും അറുപതും വയസ്സുള്ള ഉമ്മമാര് അള്ളാഹുവിന്റെ കിതാബുകളുമായി ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട് ഏറ്റവും വലിയ കൊതിയാണ് പണ്ട് കാലഘട്ടങ്ങൾ പഠിക്കാൻ കഴിയാതെ പോയ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരെ ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആാൻ പഠിപ്പിച്ച് ദിക്റ് പഠിപ്പിച്ചു കൊടുത്ത് നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഹജ്ജിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവരെ പ്രാപ്തരാക്കിയെടുത്ത് നാളെ നല്ല രൂപത്തിൽ ജീവിതയോടുകൂടി ഫാത്തിഹൂതി ഒന്നുമരിക്കാൻ അവർക്കൊരവസരം കൊടുക്കാൻ വേണ്ടി തുടങ്ങി വെച്ചതാണ് അലഹമില്ല അറുപത് വയസ്സിന് മേലോട്ടുള്ള ഉപ്പന്മാര് പോലും ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട് കൊച്ചുകുട്ടികളെ പോലെ കിതാബ് എടുത്തുകൊണ്ട് പഠിച്ചോനധിയും പഠിക്കാൻ വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ആശ്വാസമായിട്ടുള്ളൊരു സ്ഥാപനമാണിത് അലഹമില്ല കൊച്ചുമക്കളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ജ്യൂസ് മൂന്ന് വയസ്സുള്ള മക്കളെ ഏറ്റെടുത്ത് ഒരു ജുസ് ഹൈഫലും അതുപോലെ നിത്യജീവിതത്തിൽ വേണ്ട അവരെ പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കി എടുക്കുന്നുണ്ട് അതുപോലെ ഹരി അടിമപ്പെട്ട് നടക്കുന്ന പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്കതിൽ നിന്ന് മോചനം കൊടുത്ത് അള്ളാഹുവിന്റെ ഇൽ മോതിപ്പിടിക്കുന്ന മക്കളാക്കി നമ്മൾ മാറ്റുന്നുണ്ട് രണ്ട് വിദ്യാഭ്യാസം ഒരുപോലെ കൊടുത്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അതായത് ഏതൊരാളുടെ മുമ്പിൽ അഭിമാനത്തോടെ പടച്ചവന്റെ ദീൻ പറയാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ അവരെ പ്രാപ്തരാക്കി എടുക്കുന്നുണ്ട് അഹമ്മദില്ല എന്നാൽ വാടക വീട്ടിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ചില അസൗകര്യങ്ങൾ കാരണം ഇവിടുന്ന് മാറേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ നിലവിലുള്ളത് ഈ മക്കളുമായി എല്ലാവരും കൂടി ചേരുമ്പോൾ നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഈ വിദ്യാർത്ഥികളുമായി എങ്ങോട്ട് പോകണമെന്നറിയാതെ വല്ലാതെ വേദന കൊണ്ടു നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പൊ നിലവിലുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അടിയന്തരമായിട്ട് പത്ത് ലക്ഷം രൂപ ഒരു വസ്തു കണ്ടെത്തിയിട്ടുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ റമദാന് ചിലപ്പോൾ ആ വസ്തു കൈമാറിപ്പോകും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു സഹോദരൻ ഉള്ളതിൽ ഇവിടെ നിലവിലെ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് വളരെ വില താഴ്ത്തിയിട്ടാണ് ആ വസ്തുവിന് പറഞ്ഞിട്ടുള്ളത് അതും പത്ത് സെന്റാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ഉള്ളത് കൊണ്ട് ഒരു ചെറിയ രൂപത്തിൽ രൂപത്തിലിങ്ങനെ തുടങ്ങി നാളെ ആരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയരുത് ആ രൂപത്തിലേക്ക് സ്വന്തമായിട്ടൊരു പത്ത് സെന്റ് വസ്തു സ്ഥാപനത്തിന് വേണം എന്ന് കൊതിയാണ് ഉള്ളത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ മക്കളുടെ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് ലക്ഷങ്ങൾ നമ്മൾ ില്ലേ എന്നാൽ ആ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ കൽവിൽ കണ്ടതുപോലെ ഹലാലായ ഒരു ജോലിയിലേക്ക് എത്താനും വേണ്ടിയിട്ട് ഞങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ പാവപ്പെട്ട സാധുക്കളായ മക്കൾക്ക് അതുപോലെ പഠിക്കാൻ നിങ്ങളുടെ മക്കളെ പോലെ ഒരു മകൻ പഠിക്കട്ടെ എന്ന് കരുതി ആ സ്ഥാപനത്തിലേക്ക് വേണ്ടി ഒരു മണ്ണ് വാങ്ങിക്കാൻ വസ്തു വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്താൽ നിങ്ങളുടെ മക്കൾ ഉന്നത വിജയം കിട്ടാൻ ഞങ്ങളുടെ പൊന്നോമന മക്കൾ ദ്വാരക്കും നിങ്ങളുടെ മക്കളെ പോലെ ഈ ഒന്ന് പഠിച്ചോട്ടെ കാരണം അവർ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന മക്കളാണ് അവർ കഷ്ടപ്പെടുന്ന മക്കളാണ് അവർക്ക് അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന് യാതൊരു വകയുമില്ല എന്നാൽ നമ്മൾ ഏറ്റെടുത്തിട്ട് ആരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടാണെങ്കിലും അവിടെ ഒരു ഡോക്ടറാക്കാൻ എഞ്ചിനീയർ ആക്കാൻ ഉന്നതമായ ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ ഈ എക്സാമിന്റെ സമയത്ത് അവർ ഉന്നത മാർക്ക് മേടിക്കാൻ ഈ മക്കളെ നിങ്ങൾ യും അല നിങ്ങളുടെ മക്കളെ ഏറ്റെടുക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ പടച്ചവനെ നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ ഒരുപാട് പേര് ഞങ്ങളെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അല്ലാ അല്ലാഹുമാനെ ഇത് കേട്ടുകൊണ്ട് ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന ഒരൊറ്റയാളെ പോലും നീ പരാജയപ്പെടുത്തല്ല അല്ലാ അടിയന്തരമായിട്ട് പത്ത് ലക്ഷം രൂപ വേണം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഒരു പേര് അയ്യായിരം രൂപ ഏറ്റെടുത്താൽ തന്നെ പത്ത് ലക്ഷം രൂപയാകും അല്ലെങ്കിൽ നാനൂറ് പേര് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് ഏറ്റെടുത്താൽ ലക്ഷം ആകും അതല്ലെങ്കിൽ ആയിരം വെച്ചിട്ട് വെച്ചിട്ട് പതിനായിരം പേര് ഏറ്റെടുത്താൽ പത്ത് ലക്ഷമാകും അല്ലെങ്കിൽ നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ ഒന്നുമില്ലാത്തവർ കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ സഹായിച്ചാൽ ഒരുപക്ഷെ നമുക്ക് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇത് പത്തു ലക്ഷമാകും ഈ റമദാനിൽ തന്നെ അത് വേണം അതുകൊണ്ടാണ് നമ്മൾ പ്രയാസത്തിന്റെ മാനസികമായി വളരെ വിഷമത്തിന്റെ അവസ്ഥയിലാണ് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ സഹകരിക്കുന്നവരോട് നീ എല്ലാം നാളെ കിടക്കുമ്പോൾ നിന്റെ വരാൻ പറ്റിയ നല്ല കനപ്പെട്ട ഒരു ഒരുപാതത്തായി ആരാധനയായി നീ തരുന്നവരുടെ ജാരിയായ ശുതക്കയെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ എല്ലാം വിട്ടുകൊണ്ട് കബർ കിടക്കുമ്പോൾ നമ്മുടെ നിസ്കാരം നിലക്കും നമ്മുടെ നോമ്പ് നിലക്കും നമ്മുടെ ഹജ്ജ് നിലക്കും നമ്മുടെ സ്വലാത്തത് കിറക്ക നിലയ്ക്കും എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിന് കൊടുത്തിട്ടുള്ള ജാരിയായ അത് അത്യാമത്ത് നാല തലയെടുപ്പോടെ ഖുർആാനുകളായി ഹദീസുകളായി മക്കൾ ഓതിപ്പടിക്കുന്ന കിതാബുകളായി ആത്മീയ ലോകത്തിന്റെ ഉന്നതമായ പഠനങ്ങളായി നിങ്ങളുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഒരിക്കലും അത് മുറിഞ്ഞു പോകൂല്ല ഒരൊറ്റ പ്രതീക്ഷയാണ് തരാൻ കഴിയുന്നത് നിങ്ങളുടെ മരണം വരെ ഞങ്ങളുടെ മരണം വരെ നാൾ വരെ ഒരു തലമുറ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുമെന്നുറപ്പ് മാത്രം തന്നുകൊണ്ട് ഞങ്ങൾക്ക് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഈ വലിയ വിജയം നൽകണം റഹ്മാനെ